ഹലോ എല്ലാ കൂട്ടുകാർക്കും റിനൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊന്ന് ഈസി ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഫിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് 15 മിനിറ്റിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബർഫിയാണ് കേട്ടത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ടത് ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മെൽറ്റ് ചെയ്ത 1/2 കപ്പ് ബട്ടറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആ പാനിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ബട്ടറിന് പകരം 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് 3/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കതിലേക്ക് 2 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 5 to 10 മിനിറ്റ് വരെ നമ്മളെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. ഇത് നന്നായിട്ട് ടൈറ്റായി വരും, അതുവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ കൺസിസ്റ്റൻസി അല്ല നമുക്ക് വേണ്ടത്. ഇതൊരു റണ്ണിങ് കൺസിസ്റ്റൻസി ആണ്. നമുക്ക് കുറച്ച് ടൈറ്റായിട്ടുള്ള ഒരു ഫോമിലാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇത് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ ഞങ്ങൾ ആദ്യം തന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബട്ടർ തടവിയ ശേഷം കുറച്ച് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റ് ഒരു ലെവലാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 2 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കാം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഞങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ലെവലിന് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കട്ട് സൈഡൊക്കെ വേറെ മാറ്റാമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർഫി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബർഫിയുടെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞങ്ങൾ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.